അസ്സലാമു അലൈക്കും. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡിയോസ്, വെൽക്കം ടു മൈ വേൾഡ്, ഹായ് ഗായ്സ് എന്നൊന്നും പറയരുത് എന്ന് എൻ്റെ പൊന്നു പറഞ്ഞിട്ടുണ്ട്. ടാങ്ങളിൻ്റെ മോള്, ഓളെ ഫ്രണ്ട് റിൻഷ എന്നാണ് തോന്നുന്നത് പേര് പറഞ്ഞത്. ഓള് പറഞ്ഞേക്കാണ് അത്ര. എൻ്റെ അമ്മായിനോട് പറയും ഹായ് ഗായ്സ് എന്നൊന്നും പറയാതെ മക്കളെ, മുത്തുമണികളെ എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ. അപ്പോൾ മുത്തുമണികളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞാൻ കല്ലിൻ്റെ പൊക്കത്തിലൊക്കെ കയറി നിന്ന് അങ്ങോട്ടൊക്കെ മറിഞ്ഞ് ഉരുണ്ട് ഞാൻ കുറച്ച് പൂക്കളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു പൂ മാത്രമേ എടുക്കുന്നുള്ളൂ, ആ ചുവപ്പ് കളറുള്ള കേട്ടോ. അപ്പോൾ ഐസക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ ഓണപ്പരിപാടിയാണ്, ഓനക്ക് കൊടുത്തയക്കാനാണ് കേട്ടോ. അപ്പോൾ ഓരോ കളർ പൂവും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തയക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല, ഒറ്റ ഒരു കളർ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ചുവപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ആ ചുവപ്പ് അവിടുന്ന് പിച്ചി, പിന്നെ അതാ ഇവിടെ കുറച്ച് ചുവപ്പുണ്ട്, അതും കൂടെ ഒരു കവറിലാക്കിയിട്ട് അങ്ങനെ കൊടുത്ത് വിടാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഹായ് ഗായ്സ് എന്ന് പറയരുത്, പകരം മുത്തുമണികളെ എന്നൊക്കെ വിളിച്ചാലാണ് ലൈക്കും കമൻറ്റൊക്കെ നല്ലം കിട്ടുള്ളൂ എന്നാണ് കേട്ടോ. അപ്പോൾ മുത്തുമണികളെ നിങ്ങൾ ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും, അതേപോലെ പുതിയ മുത്തുമണികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ മുത്തുമണികളാ നിങ്ങളോട് പറയാൻ, ഇപ്പോൾ എന്താണെന്ന് അറിയോ, മുറ്റത്തിൻ്റെ ഒരു അവസ്ഥയും കോലും കണ്ടില്ല, അടിച്ചു വാരിയിട്ട് എത്ര ദിവസമായി എന്നറിയോ. അപ്പോൾ ഇന്ന് മുറ്റം ഡീറ്റെയിലായിട്ട് നല്ല വൃത്തിയിലൊന്ന് അടിച്ചു വരണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ മുറ്റടിക്കാൻ നിന്നപ്പോഴാണ് അതിന് പറ്റിയില്ല കേട്ടോ. അപ്പം എന്നെ ആങ്ങളെ വന്ന് നമുക്ക് ബാക്കി പണി എടുക്കണമല്ലോ, അപ്പോൾ ബാത്റൂം എങ്ങനെയായാലും സെറ്റാക്കണ്ടേ. അപ്പോൾ ഞാൻ നേരെ ഒരു കുളി എന്താണ് വേണമെന്ന് പറഞ്ഞിട്ട് തറവാട്ടിലേക്ക് പോയതേനു കേട്ടോ. തറവാട്ടിൽ പോയിട്ട് ഉളി ഏതാന്ന് ഒക്കെ മനസ്സിലാവാത്തതുകൊണ്ട് രണ്ടെണ്ണം ഒരുപോലെ ഇരിക്കണത് കണ്ടു കേട്ടോ. നീളത്തിലുള്ളതാണ് ഉളി എന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടും എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അത് തന്നെയായിരുന്നു കേട്ടോ ഉളി. അങ്ങനെ ഞാനിത് അവിടെ വന്ന് ഐസക്കുട്ടി സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഓനക്ക് ഞാൻ കണ്ണ് എഴുതി കൊടുത്തേന് കേട്ടോ, മുകളിൽ പിരിക എഴുതി കൊടുത്തേനാണ് ഓനെ കരഞ്ഞിട്ട് കണ്ണീരുറ്റിയതാണ് കേട്ടോ. അതൊക്കെ കാണുന്നത് എന്നിട്ട് ഓനെ ഞാൻ പറ്റിച്ചിരിക്കണം, അതൊക്കെ ഞാൻ തുടക്കണ പോലെ കാട്ടിയിട്ട് എല്ലാം ഞാൻ മായിച്ചെക്കണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓന് സ്കൂൾക്ക് പോയിട്ടുള്ളത് കേട്ടോ. ഓനക്ക് ഭയങ്കര നാണക്കേടാണ് കണ്ണ് ചെയ്തു നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇട്ടെടുത്തതാണ് എന്നിട്ട് ആകെ പണി പാളിയുന്നു കേട്ടോ. എങ്ങനെയൊക്കെ ഓനെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ സ്കൂളിലേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടികൾ തുടങ്ങി. എനിക്കിത് അവിടുന്ന് കുറച്ച് കല്ലും മുട്ടിയും ഒക്കെ കൂടെ ഏറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മ ഇവിടുന്ന് ഇങ്ങനെ കല്ല്, ചെറിയ കല്ലൊക്കെ പെറുക്കി തിന്നിട്ട് ഒരു പാത്രത്തിലാക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കല്ല് പോരാ, പിന്നെ വലിയ കല്ല് വേണം എന്ന് പറഞ്ഞിട്ട് വലിയ കല്ല് ഇവിടുന്ന് പെറുക്കുന്നുണ്ട്. അങ്ങനത്തൊക്കെ പരിപാടികളാണ് ഞാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈജന് ഇന്ന് പോവേണ്ട സ്കൂൾക്ക് എന്ന് വിചാരിച്ചതേ കേട്ടോ അവനെ പറഞ്ഞേക്കണ്ടെന്ന്. പിന്നെ വിചാരിച്ച് ഇവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഫോണിലേക്കാരോ അവന്, അതിനും നല്ലത് അവിടെയൊക്കെ പോയിരുന്ന് കുട്ടികളൊക്കെ ഒപ്പം സദ്യയും ഓണും പിന്നെ അന്നത്തെ ദിവസം ഫോട്ടോ അയക്കാമല്ലോ. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ കാണാൻ നല്ല രസമല്ലേ സ്കൂളിൽ നിന്ന്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ മുകളിലുള്ള കല്ലൊക്കെ പെറുക്കി കഴിഞ്ഞതുകൊണ്ട് അടിയൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് തെങ്ങിൻ്റെ ചുവട്ടിൽ പോയിട്ട് കല്ലൊക്കെ പെറുക്കിയിട്ട് കൊണ്ടാട്ടെ. ഇവിടുന്ന് കല്ല് ഇങ്ങോട്ട് ഏറ്റി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ. താഴത്തു നിന്ന് ഇങ്ങോട്ട് ഏറ്റി കൊണ്ടുവരല്ലേ, അപ്പോൾ വലിയ കല്ലും ചെറിയ കല്ലൊക്കെ പിന്നെ താഴത്ത് കൊണ്ടുവന്നാണ് ഞാൻ പിന്നെ ഏറ്റി കൊണ്ടുന്നത്. ഇന്നത്തെ ദിവസം എൻ്റെ ഊരൻ്റെ ഒരുപാട് ഇളകിയൊരു ദിവസമാണ് കേട്ടോ. കാരണം ഞാൻ ചെയ്യാത്ത കുറച്ചധികം പണിയാളെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇങ്ങനെ വെയിറ്റ് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല, അത് തുടർച്ചയായിട്ട് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ആശാന് ഹെൽപ്പറൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് ഞാനാണ് ഇന്നത്തെ പണി എടുക്കാനുള്ള ഹെൽപ്പർ കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. അവിടെ മറ്റാൾ തിരക്കിട്ട വേറെ പണിയിലാണ്. അപ്പോൾ ഞാനിതാ ഒരു 9 ചട്ടി മെറ്റൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്നോട്. 9 എന്നുള്ളത് ഞാൻ പിന്നെ 10 ആക്കിയിട്ടുണ്ട്. കാരണം ഓല 9 കാരനത് ഫുള്ളും നിറയെ കുത്തി നിറച്ചിട്ടേ ലോല് കൊണ്ടുപോവുക. ഞാനും നാലും എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഫുള്ള് നിറച്ചിട്ടേനെയാണ് കേട്ടോ എടുക്കണത്. അങ്ങനെ 9 ചട്ടി ഞാൻ 10 ചട്ടിയാക്കിയിട്ട് 10 തവണ പൊരി വെയിലേനു കേട്ടോ. അവിടുന്ന് കൊണ്ടുപോയി അപ്പുറത്തേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കനം കേട്ടോ, ഇതിങ്ങനെ കൊണ്ടുപോകണ പോലൊന്നുമല്ല. അമ്മമാരൊക്കെ അതാ കുറച്ചെണ്ണം വാഴയിട്ട് നിൽക്കുന്നുണ്ട്, ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓർക്ക് ഞാൻ വെള്ളമൊക്കെ രാവിലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് പിന്നെ വെയിലില്ലല്ലോ, ഒരു തണലെ തന്നെ അങ്ങനെ ഇരിക്കണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ചെണ്ണത്തിനൊക്കെ നല്ല വാട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു പുതിയ സാധനം, പുതിയ മണ്ണുക്ക് എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് കൊണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അല്ലേ കുറച്ച് സമയം എടുക്കും അവിടെ ഒക്കെ ഒന്ന് പരിചയമായി പുതുങ്ങാൻ. അതേപോലെ തന്നെ ഓല അവസ്ഥയും. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം ആ മണ്ണിലൊക്കെ വേര് ഓടട്ടെ വരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുമാരും മുത്തുമണികളൊക്കെ അതൊക്കെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുക്ക് ഞാൻ ഈ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ. അപ്പോൾ രാവിലെ തന്നെ ചോറ് 10 മണി ആയപ്പോൾ ഞാൻ ചോറാണ് തിന്നത്. ചോറിന് ഇതാ മീൻ കറി ആയിരുന്നു കേട്ടോ, കുഞ്ഞമ്മത്തി കറി വെച്ചതായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞമ്മത്തി ഇഷ്ടം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ കാട്ടി മത്തി ഒന്നും വാടാറിഞ്ഞിട്ട് ഒക്കെ അമ്മ ഇട്ടേന്ന് കേട്ടോ. അതൊക്കെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി ഇടിയിപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ആ കറിയിൽ ചെറിയൊരു കഷ്ണം കുഞ്ഞമ്മത്തിൻ്റെ കിട്ടിയപ്പോൾ അത് തിന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഞാൻ പോയിട്ട് മീനെടുത്തിട്ട് മീനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ചു. അങ്ങനെ ചോറ് കഴിച്ചിട്ട് പിന്നെ അടുത്ത യുദ്ധത്തിന് ഇറങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ കോൺക്രീറ്റൊക്കെ ഇത് അവിടെ
കൂട്ടിയിട്ടുണ്ട്. ഇനി കുറേ ചട്ടി അങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അവിടെ അതൊക്കെ നല്ല റെഡിയാക്കി വെക്കുകയാണ്. അപ്പം എന്നോട് എടുത്തോണ്ടാ പറഞ്ഞാണ്. അപ്പം ഞാനിത് ബാക്കി കോൺക്രീറ്റൊക്കെ ചട്ടിയിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുകൊടുക്കുകയാണ് കേട്ടോ. വയറ് നിറയോളം എനിക്ക് പണിയെടുക്കാൻ നല്ല ഉത്സാഹമായിരുന്നു. വയറ് നിറഞ്ഞപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ച് പണിയെടുക്കാനായിട്ട് പറ്റണില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് കുഴങ്ങി. അതുവരേക്ക് വിശപ്പും ഉണ്ടായിരുന്നില്ല, ഒന്നും ക്ഷീണവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എടുക്കേനി ഇമ്മണി അതിനെ ആകെ കൊളാക്കിയത്. എന്തെങ്കിലും തിന്നടി എന്തെങ്കിലും തിന്നു പറഞ്ഞിട്ട് അങ്ങനെ തിന്നതോടെ എൻ്റെ എല്ലാ എനർജിയാണ് പോയേ ചെയ്തത്. അങ്ങനെ പിന്നെ അതാ അപ്പോൾ കൂട്ടിയ കോൺക്രീറ്റ് ഒന്നും കഴിഞ്ഞിട്ടാ എല്ലാം മിക്സ് ചെയ്തതൊക്കെ. പിന്നെ രണ്ടാമതും കുറച്ചും കൂടെ ആക്കുകയാണ്. ഇതും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇത് ആ സൈഡിലൊക്കെ ഇതാ ഇനിയും ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഇതാ ഇത് ഇവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ആ പണി അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഉച്ചക്ക് പിന്നെ ചോറ് കഴിച്ചു. ചോറിന് ഇതാ കുഞ്ഞമ്മത്തി പൊരിച്ചതും അല്ല കുഞ്ഞമ്മത്തി കറിയും അതേപോലെ മാതള് പൊരിച്ചതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ ഗായ്സ്. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ ബൈ.